ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പെർഫെക്റ്റ് കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഒരു കുബൂസിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈസ്റ്റ് ഇല്ലാതെ എങ്ങനെ കുബൂസ് തയ്യാറാക്കാം എന്നതാണ്. ഇത് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ കുബൂസ് തയ്യാറാക്കാം എന്നാണ്. അതിനുവേണ്ടി ആദ്യമായി 2 ടീസ്പൂൺ പഞ്ചസാര എടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നേരം ആ ഈസ്റ്റ് ഒന്ന് പൊന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അതിൽ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി അതിനുവേണ്ടി 3 കപ്പ് മൈദ നമുക്ക് അരിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള ഉപ്പ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈസ്റ്റും പാലും പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്ത് പൊങ്ങാൻ വെച്ചിരുന്നത് അതിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം. പിന്നെ ബാക്കിയുള്ളത് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡോ സെറ്റായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ആ സൺഫ്ലവർ ഓയിൽ എത്തിച്ചു കൊടുക്കാം. ഇതിനുശേഷം എയർ കടക്കാത്തൊരു പാത്രത്തിൽ വെച്ച് അത് 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുക. എങ്കിലും ഏതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എങ്കിലേ കുബൂസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് പരത്താനും ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, എങ്കിലും ഇങ്ങനെ ചെയ്താലേ കുബൂസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മുടെ കുബൂസ് ഓരോ ബുൾസ് ആക്കി എടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ട്രേയോ അല്ലെങ്കിൽ ആ ഒരു പാത്രമോ നമ്മൾ എല്ലായിടത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇനി ആ ബോൾസ് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനായിട്ട് നനവുള്ള ഒരു തുണി അതിൻ്റെ മുകളിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് 10 മിനിറ്റ് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അത്ര തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ കുബൂസ് ചുട്ടെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചട്ടിയൊന്ന് ചൂടാതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കുബൂസ് എല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക.